Hello friends, assalamu alaikum. Welcome back to my channel. Innathe ende recipe cookeril valare eluppathil ottum ottipidikkade koliyade engane choru vekkamennanu. Appo namukku video lkku poyalo. Video lkku pogunnathinu munpu ini ende channel subscribe cheyyada kaanana friends okke undengil onnu subscribe cheyanam. Adinte thottaduthulla bell icon koodi onnu enable cheyanam. Appo namukku video lkku poyalo. Njan ivide adinayi eduthekkunnathu jeyada ariyanu. I will glass of water. I will wash it. I will wash it. An ideal light to the in the Namaku, Avishatinola Vellum, or Choduka. The Vellum Talapicam, Echitunda Ketili, Adunda Talacata Vella Talacitunda, Paranella, Talacha Vellavana, or Ikinada. Ah, Namal idea thread there than the moon editor Vella Januda, editunda. Idea Kailum, Korachapunga Kadakana. On the lucky Kodanization Namaku, cooker, on the other. വെച്ചി അതിന്റെ വെയിറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിം വേണ്ട മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് വെച്ചു കൊടുക്കാൻ ഞാൻ ദേണ്ട അതിന്റെ മേളിൽ ഒരു റിംഗ് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ചോറൊക്കെ അല്ലേ നല്ലതുപോലെ അത് വിസിൽ അടിക്കുമ്പോൾ പുറത്തോട്ട് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചു കൊടുത്തത് ഇങ്ങനെ നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വാട് ഹൈ ഫ്ലെയിം വേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു മീഡിയം ഫ്ലെയിമിൽ മതി എന്ന് പറഞ്ഞു വേണ്ട ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി അതിന്റെ എയർ തനിയെ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന്റെ എയർ പോയിട്ടുണ്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ചോറ് നഗന്ന് കടക്കത്തക്ക രീതിയിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അതാണ് നല്ലത് ഇനി ഇത് എല്ലാം കൂട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർക്കേണ്ടവരാണെങ്കിൽ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂട ഇളക്കി ഇട്ട് ഇനി അത് നമുക്ക് ഗ്യാസിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ചോറും ഈ വെള്ളവും എല്ലാം കൂടെ ഒന്ന് തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അത് ഗ്യാസിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ സാധാരണ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ തിളപ്പിച്ച് വെച്ച ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ചോറ് റെഡിയാവുന്നത് ഇന്ന് ടൈം ഒരുപാട് ആയിപ്പോയതുകൊണ്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുമ്പോൾ ആ ചോറിലുള്ള വഴുവഴുപ്പും അതിൻ്റെ ആ കൊഴുപ്പും ഒക്കെ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ കട്ട് കെട്ടാതെയുള്ള ചോറ് നമുക്ക് കിട്ടും അതിനുവേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് അങ്ങനെ ചോറും വെള്ളവും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാർത്തെടുക്കണം ഇത് ഞാൻ വാർക്കുന്നത് ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അരിപ്പയിലൊക്കെ വാർക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഒരുമാതിരി ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും ഒരു വെള്ളം ഒരുപാടൊന്നും വാർന്നു പോകത്തില്ല അത് അടിയിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും അത് ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കറിൽ നമുക്ക് ചോറ് വാർക്കുന്നതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ആ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഗ്യാസ്കറ്റും ആ വെയിറ്റും നമ്മൾ റിമൂവ് ചെയ്യണം എന്നിട്ട് അത് അടയ്ക്കണം അടച്ചതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലോട്ടാണോ വാർക്കുന്നത് അല്ലേ സിങ്കിലോട്ട് ഒഴിച്ചാലും മതി പക്ഷേ ഞാനൊരു ചരുവത്തിൽ ഇങ്ങനെ വാർത്തങ്ങിടുകയാണ് ആദ്യം മുകളിൽ നിന്ന് തെളിഞ്ഞ് കഞ്ഞിവെള്ളം കുറച്ചങ്ങ് എടുത്ത് കളയാം നമുക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം ഞാൻ കുടിക്കാറില്ല അതിനുശേഷം അടപ്പ് വെച്ചിട്ട് ഞാൻ ആ ചരുവത്തിലോട്ട് അങ്ങ് കമഴ്ത്തി ഇടുകയാണ് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ കമഴ്ത്തി ഇടുമ്പം വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അത് ഞാൻ കാണിച്ചു തരാം സാധാരണ നമ്മൾ വേറെ പാത്രത്തിൽ വാർത്തിടുമ്പോൾ ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തിയിടും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ കമിഴ്ത്തി ഇട്ടാൽ മതി ചോറിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഒരു
ചോറ് പോലും ആ വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലില്ല. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വെള്ളമെല്ലാം പോയി നമ്മുടെ ചോറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് എങ്ങും മുട്ടി പിടിച്ചിട്ടോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇൻ കേസ് ചില കുക്കറിലൊക്കെ ഒറ്റ വിശലുകൊണ്ട് അഥവാ ചോറ് വെന്തില്ല എങ്കിൽ നിങ്ങൾ, നമ്മൾ ലാസ്റ്റ് ആ വെള്ളം തിളപ്പിക്കുമല്ലോ, വെള്ളവും ചോറും കൂടെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് അതിൻ്റെ ഗ്യാസ്കറ്റും വിസിലും ഒന്ന് മാറ്റാതെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ആക്കി നോക്കിയാൽ, എയർ നമ്മൾ തന്നെ റിമൂവ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക്, അഥവാ എന്തില്ലെങ്കിൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വേവ് മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.